പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും രണ്ടാമത്തെ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പരപ്പളവ് ഏരിയ എന്ന് പറയുന്ന പാഠമാണ്. അതിൽ ഈ പിക്ചർ കാണുമ്പോൾ ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ടാകും അല്ലേ? എന്തൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് ഒന്ന് നോക്കിയേ. ഒരേ പാദവും പരപ്പളവുമുള്ള ത്രികോണങ്ങളുടെ എല്ലാം മൂന്നാം മൂല പാദത്തിന് സമാന്തരമായ വരയിലായിരിക്കും. ഇവിടെ 1, 2, 3, 4, 5, 6 ത്രികോണം ട്രയാംഗിൾസ് ഉണ്ട്. അതിന്റെ എല്ലാം മൂന്നാമത്തെ മൂല തേർഡ് വെർട്ടെക്സ് എവിടെയാ? പാദത്തിന് പാരലൽ സമാന്തരമായ വരയിലാണ് എന്നുള്ളതാണ്. എല്ലാവരും ഇതിലേക്ക് ശ്രദ്ധിക്കണം. ഒരേ പാദവും പരപ്പളവുമുള്ള ത്രികോണങ്ങളുടെ എല്ലാം മൂന്നാം മൂല പാദത്തിന് സമാന്തരമായ വരയിലാണ്. ആൾ ട്രയാംഗിൾ വിത്ത് ദ സെയിം ബേസ് ആൻഡ് ദി ഏരിയ ഹാവ് ദയർ തേർഡ് വെർട്ടെക്സ് ഓൺ എ ലൈൻ പാരലൽ ടു ദ ബേസ്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കാത്ത കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇപ്പൊ തന്നെ ഇപ്പോൾ പഠിച്ചു വെക്കണം. നിർബന്ധമായിട്ട് ഈ പാഠത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് വേണ്ട ഒരാശയമാണിത്. അടുത്ത പോയിന്റ് തന്നെ നമ്മൾ ഇതന്നെ മറ്റൊരു തരത്തിൽ നമുക്ക് പറയാം. അങ്ങനെ ഒരേ പാദവും മൂന്നാം മൂലകളെല്ലാം പാദത്തിന് സമാന്തരമായ ഒരു വരയിലുമായ ത്രികോണങ്ങൾക്കെല്ലാം ഒരേ പരപ്പളവാണ്. ഒന്നുകൂടി നോക്കിയേ. ഒരേ പാദവും മൂന്നാമത്തെ മൂലകളെല്ലാം ഈ പാദത്തിന് ബേസിന് പാരലൽ സമാന്തരമായ വരയിലുമായ ത്രികോണങ്ങൾക്കെല്ലാം എന്തായിരിക്കും? ഒരേ പരപ്പളമായിരിക്കും എന്നാണ് പറയുന്നത്. ആ ട്രയാംഗിൾസ് വിത്ത് ദ സെയിം ബേസ് ആൻഡ് ദ തേർഡ് വെർട്ടെക്സ് ഓൺ എ ലൈൻ പാരലൽ ടു ദ ബേസ് ഹാവ് ദ സെയിം ഏരിയ. അപ്പൊ ഈ രണ്ട് തരത്തിലും പറയാം. ഇവിടെ ചുരുക്കി പറഞ്ഞാൽ രണ്ട് സമാന്തര വരകൾക്ക്, രണ്ട് പാരലൽ ലൈൻസിന് ഇടക്ക് വരക്കുന്ന ത്രികോണങ്ങൾക്കെല്ലാം, ട്രയാംഗിൾസിനെല്ലാം ഒരേ പരപ്പളവായിരിക്കും എന്ന് നമുക്ക് പറഞ്ഞു നിർത്താം. അപ്പൊ നിങ്ങൾ നോക്കണം, ഇതിന് എ ബി സി എന്ന ത്രികോണത്തിന്റെ പരപ്പളവ് 15 ആണെങ്കിൽ എ ബി ഡി എന്ന ത്രികോണത്തിന്റെയും എ ബി ഇ എന്ന ത്രികോണത്തിന്റെയും എ ബി എഫ് എന്ന ട്രയാംഗിൾസിന്റെയും എ ബി ജി എന്ന ട്രയാംഗിൾസിന്റെയും എ ബി എച്ച് എന്ന ട്രയാംഗിൾസിന്റെയും ഏരിയ പരപ്പളവുകൾ തുല്യമായിരിക്കും. കാരണം പാദം സെയിമാണ്, ഒരേ അകലത്തിലാണ് മൂന്നാമത്തെ മൂല നിൽക്കുന്നത്. അപ്പൊ എളുപ്പമാണല്ലോ. ഈ പാഠത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് മാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് സ്കോർ ചെയ്യാനുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് പ്രധാനപ്പെട്ട് കഴിഞ്ഞ ദിവസം ഈ പഠിച്ച ഈ ഭാഗവുമായി ബന്ധപ്പെട്ട കുറച്ച് വരക്കലാണ്, കൺസ്ട്രക്ഷൻസ് ആണ്. അപ്പൊ എല്ലാവരും ഇൻസ്ട്രുമെന്റ് ബോക്സ് ഒക്കെ തയ്യാറാക്കി എന്റെ കൂടെ വരച്ചു തുടങ്ങണം. പിന്നെ അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വരച്ച വര സമാന്തര വര വരച്ചതിലൊക്കെ കുറച്ച് സംശയമൊക്കെ കുട്ടികൾ പറയണ്ടായി. അതൊന്നുകൂടി ഞാനിവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ, കഴിഞ്ഞ ദിവസം പറഞ്ഞ കണക്കുകൾ ഒന്നുകൂടി ഇവിടെ പറഞ്ഞതിന് ശേഷം പുതിയ ഭാഗത്തേക്ക് ഞാൻ കടക്കും. അപ്പൊ ഓക്കെ ആണല്ലോ, തുടങ്ങാം നമുക്ക് ഇന്നത്തെ ക്ലാസ് അല്ലേ? ഓക്കെ. അപ്പൊ എല്ലാവരും നോട്ട് ബുക്കിലേക്ക് എഴുതി വെക്കണം. ത്രികോണം എ ബി സിയുടെ പരപ്പളവ് സമം, ത്രികോണം എ ബി ഡിയുടെ പരപ്പളവ് സമം, ത്രികോണം എ ബി ഇയുടെ പരപ്പളവ് സമം, ത്രികോണം എ ബി എഫിന്റെ പരപ്പളവ് സമം, ത്രികോണം എ ബി ജിയുടെ പരപ്പളവ്. ഏരിയ ഓഫ് എ ട്രയാംഗിൾ എ ബി സി ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് എ ട്രയാംഗിൾ എ ബി ഡി ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് എ ട്രയാംഗിൾ എ ബി ഇ. അങ്ങനെ നമുക്ക് മുഴുവൻ ട്രയാംഗിൾസിന്റെ ഏരിയ ഈക്വൽ ആണെന്ന് നമുക്കിവിടെ എഴുതി വെക്കാനും മനസ്സിലാക്കാനും പറ്റും. അപ്പൊ നമ്മൾ പ്രോബ്ലം ചെയ്ത് തുടങ്ങാണ്. ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞ ദിവസം ചെയ്ത അതേ ചോദ്യം തന്നെയാണ്. അത് പല രീതിയിൽ ഞാനൊന്ന് വരച്ചങ്ങൾ കാണിക്കാം. അപ്പൊ എല്ലാവരും ഓക്കെ ആണല്ലോ അല്ലേ? കഴിഞ്ഞ ദിവസം ക്ലാസ് കേട്ട ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് എങ്ങനെ രീതിയിൽ വന്നു എന്നുള്ളതൊക്കെ. നമ്മൾ അതിന്റെ തുടക്കത്തിൽ നമ്മളിങ്ങനെ കുറച്ച് കാണിച്ചു തന്നിരുന്നു. അത് കേൾക്കാത്ത ആൾക്കാർ ആ ക്ലാസ് കേട്ടതിന് ശേഷം വേണം കേട്ടോ ഈ ക്ലാസ് കേട്ടു പോവാന്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യം ചെയ്യാം. അപ്പൊ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. വശങ്ങളുടെ നീളം 4, 5, 6 സെന്റിമീറ്റർ ത്രികോണം വരച്ച് അതേ പരപ്പളവുള്ള ത്രികോണം വരക്കുക. ഡ്രോ എ ട്രയാംഗിൾ ഓഫ് സൈഡ് 4 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ. നോ കാൻ ബി ഡ്രോ അനദർ ട്രയാംഗിൾ വിത്ത് ദ സെയിം ബേസ് ആൻഡ് ഏരിയ. ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അതില് പല ലൈൻസ് സമാന്തര വര വരച്ചപ്പോൾ പല കുട്ടികളും പല സംശയങ്ങളും ഉന്നയിച്ചു ചോദിക്കണ്ടായി. ഒന്നുകൂടി പറയണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണത്. പഠിച്ച ആൾക്കാരൊന്ന്
ഒന്നും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോ നാലും അഞ്ചും ആറും ആവണം ത്രികോണത്തിന്റെ ട്രയാംഗിൾസിന്റെ സൈഡ്സ് വശങ്ങളെങ്കിൽ ഏത് ആദ്യം വരക്കണം ഏത് വരക്കാം എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തു. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, 6 സെന്റിമീറ്ററില് ഞാൻ എന്ത് ചെയ്തു, ഒരു വര വരച്ചു 6 സെന്റിമീറ്റർ. ഇനി എത്ര വേണം, 4 വേണം 5 വേണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, 4 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ സ്കെയിലിൽ എടുത്ത് കോമ്പസിൽ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ചാപം 6 വരച്ചു. 4 വരച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണം, 5 സെന്റിമീറ്റർ വേണം അല്ലെ. ഞാൻ എന്ത് ചെയ്തു, 5 സെന്റിമീറ്റർ എടുത്തു, അതിന് ശേഷം സ്കെയിൽ എടുത്തിട്ട് 5 സെന്റിമീറ്ററിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു 6 വരച്ചു അല്ലെ. എന്ത് ചെയ്തു, അതിനുശേഷം അത് കൂട്ടിമുട്ടിയതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽ പെടേണ്ടായി, യോജിപ്പിക്കണം. ഈ അറ്റത്തേക്ക് യോജിപ്പിക്കുമ്പോ ത്രികോണായി ട്രയാംഗിളായി. ഈ ട്രയാംഗിളിന്റെ സൈഡ്സ് എന്ന് പറയുന്നത് ഞങ്ങൾ നെയിം ചെയ്യുന്നത് എപ്പോഴും നല്ലതാട്ടോ. ABC എന്ന് പേര് കൊടുത്തു. അതിന് AC 4 സെന്റിമീറ്റർ അടുത്ത്, BC 5 സെന്റിമീറ്റർ അടുത്ത്. ഇങ്ങനെയാണ് ട്രയാംഗിൾ വരയ്ക്കുക. വരയ്ക്കാൻ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തത് കേട്ടോ. ട്രയാംഗിൾ വരച്ചു കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യണം, ഇതേ പരപ്പളവുള്ള ഒരു ത്രികോണം വരയ്ക്കണം. ഇതേ പരപ്പളവുള്ള ത്രികോണം, ഇതേ ഏരിയ ഉള്ള ട്രയാംഗിൾ വരയ്ക്കണേ എന്ത് ചെയ്യണം, മൂന്നാമത്തെ മൂല തേർഡ് വെർട്ടെക്സ് എവിടെ ആവണം, പാദത്തിന് സമാന്തരമായ ഒരു വര. അപ്പൊ ഈ പാദത്തിന് സമാന്തരമായിട്ട് ഒരു വര വരക്കണം. ഏതിലൂടെ വരക്കണം, ഈ മൂന്നാമത്തെ മൂലയിലൂടെ വരക്കണം. അപ്പൊ എങ്ങനെ സമാന്തര വര വരക്കാം എന്നുള്ളത് ഒന്നുകൂടി ഞാൻ പറയാണ്. നമ്മളെ കയ്യില് സ്ക്വയർ ഉണ്ട്, മട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഉള്ളത് 2 മട്ടുണ്ട് കേട്ടോ. അതിൽ ഏത് വേണം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ആ മട്ടം ഞാൻ ഇതെവിടെ വെച്ചു, ഇനി ഇപ്പുറത്ത് വെച്ചാലും എന്താ, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ആ വരയില് താഴത്തെ പാദത്തില് സ്ക്വയർ കറക്റ്റ് വെച്ചിട്ടോ, ഈ 90 ഡിഗ്രി ആവുന്ന തരത്തിൽ വെക്കണം കേട്ടോ. മാറിപ്പോവല്ലേ, കറക്റ്റ് പിന്നെ സെറ്റ് സ്ക്വയർ അവിടെ വെച്ചു. ആ സെറ്റ് സ്ക്വയറിൽ ഞാൻ എന്ത് ചെയ്തു, സ്കെയില് കറക്റ്റ് അത് ചാരി വെച്ചു. ഈ ചാരി വെച്ചതിന് ശേഷം ഇനി നമ്മൾ സ്കെയിൽ അളക്കില്ല കേട്ടോ. സ്കെയിൽ അളക്കാതെ പിടിക്കണം, ഇളക്കാതെ നിൽക്കണം. എന്ത് ചെയ്യണം, അതെ സെറ്റ് സ്ക്വയർ നമ്മൾ ഇങ്ങനെ നീക്കിക്കൊണ്ടുപോകും. സെറ്റ് സ്ക്വയർ ഇങ്ങനെ നീക്കി 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 വന്നിട്ട് കൊണ്ടുപോയിട്ട് ആ മൂന്നാമത്തെ മൂലയിലെത്തുമ്പോ നമ്മൾ നിർത്തും. നിർത്തി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഒരു വര വരക്കും. ആ വരച്ച വരക്ക് നീളം കൂടുതൽ വേണം എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ഇളെ നമുക്ക് സ്കെയിൽ വെച്ചിട്ടോ സെറ്റ് സ്കോറിനത് വെച്ചിട്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നീളം കൂട്ടിക്കൊടുക്കാം കേട്ടോ. ഇനി ഇതേ പരപ്പുള്ള ത്രികോണം വരക്കാൻ എളുപ്പമായില്ലേ, ഒരേ പാദവും മൂന്നാം മൂലകളെല്ലാം ഈ പാദത്തിന് സമാന്തരമായ പാരലലായ ലൈനിൽ ആയിട്ടുള്ള ട്രയാംഗിൾസിനെല്ലാം ഒരേ പരപ്പളവാണ്. അപ്പൊ എന്ത് ചെയ്തു, ഞാനൊരു ബിന്ദു ഒരു പോയിന്റ് ആ സമാന്തര വരയിലിട്ടു. എന്നിട്ട് എന്ത് ചെയ്തു, ഒരു യോജിപ്പിച്ചു. ശരി, നമുക്ക് പറയാം ഇപ്പൊ വരച്ച ത്രികോണം ഉണ്ടല്ലോ, ട്രയാംഗിൾ ഉണ്ടല്ലോ, ആ ട്രയാംഗിളിന്റെ പരപ്പളവ് ABC എന്ന ത്രികോണത്തിന്റെ ട്രയാംഗിൾസിന്റെ പരപ്പളവിന് തുല്യമായിരിക്കും. ഒരേ പാദമാണ് മൂന്നാമത്തെ മൂല തേർഡ് വെർട്ടെക്സ് പാദത്തിന് സമാന്തരമായ പാരലലായ ലൈനിലാണ് എന്ന് മനസ്സിലാക്കാം. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് മാച്ച് ഇവിടെ ഒരു പോയിന്റ് ഇട്ടത് ഇവിടെ ഇട്ടുകൂടായിരുന്നില്ലേ, ഇവിടെ ഇടാ ഇപ്പുറത്തായി കൂടെ, എന്താ വലതു ഭാഗത്ത് ഇട്ടത്, ഇടതു ഭാഗത്ത് ചെന്ന മാച്ചിക്ക് പറ്റുന്നില്ലേ, ഇടതു ഭാഗത്ത് ഇടാം. ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് പോയിന്റ് ആക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ഇങ്ങനെ വന്നപ്പോ കഴിഞ്ഞ ദിവസത്തിലെ ക്ലാസ് കഴിഞ്ഞപ്പോ പല കുട്ടികൾക്ക് ഒരു സംശയം വന്നു. എന്താണെന്നറിയോ, ഞാൻ ത്രികോണം വരയ്ക്കാട്ടോ, ഏതൊക്കെ 6, 4, 5 വശമായിട്ടുള്ള ത്രികോണം വരയ്ക്കാണ്. അത് വരച്ചതിന് ശേഷം നമുക്കത് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഞാൻ എന്ത് ചെയ്തു, 6 സെന്റിമീറ്റർ എടുത്തു, 6 സെന്റിമീറ്ററില് വരച്ചു. ഇനി എന്ത് വേണം, 4 സെന്റിമീറ്റർ വേണം. ഇവിടെ 4 സെന്റിമീറ്റർ എടുത്തതുണ്ടല്ലോ ഓൾറെഡി, അപ്പൊ 4 സെന്റിമീറ്റർ എടുത്തതുണ്ട്. ഞാൻ ആ 4 സെന്റിമീറ്റർ എടുത്തു, 6 വരച്ചു. ഇനി എത്ര വേണം, 5 സെന്റിമീറ്റർ വേണം. 5 സെന്റിമീറ്റർ എടുത്ത് വേണമല്ലോ, സ്കെയിൽ വേണമെങ്കിൽ വെച്ചെടുക്കാട്ടോ. 5 സെന്റിമീറ്റർ എടുത്തതുണ്ട്, 5 സെന്റിമീറ്റർ കൂടെ വെപ്പിച്ചു. അതിനുശേഷം എന്ത് ചെയ്യാം, നമുക്ക് അത് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴ് നമുക്കിവിടെ ട്രയാംഗിൾ കിട്ടിയാലോ, ത്രികോണം കിട്ടിയാലോ. ആ ത്രികോണം എന്തായി, 6 ആണ്, 4 cm ആണ്, എന്താണ് 5 cm ആണ്. പേര് നമുക്ക് എങ്ങനെ കൊടുക്കാം, ABC എന്ന് തന്നെ കൊടുക്കാം. ഇനി ഇതേ പരപ്പളവുള്ള ത്രികോണമാണ് വരക്കേണ്ടത്. നേരത്തെ പാദം ഏതടുത്തത്, 6 സെന്റിമീറ്റർ അടുത്തത്. ഇനി നമ്മളോട് പറയാണ് ഇവര് പാദം 5 സെന്റിമീറ്റർ ആയിട്ടുള്ള
ത്രികോണമാണ് വരക്കേണ്ടതെങ്കിൽ ഇതേ പരപ്പളവുള്ള ഇതേ ഏരിയ ഉള്ള ട്രയാംഗിൾ വരക്കണം. ബേസ് സിക്സിന് പകരം ഫൈവ് ആവണം. നമ്മൾ ആദ്യം വരക്കുകയാണെങ്കിൽ ഫൈവ് ആക്കി വരക്കാറുള്ളൂ അല്ലെ. ഇങ്ങനെ ആയിട്ടുണ്ട്, ഇനി മാറ്റി വരക്കണം നമ്മള്, അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്ത് ചെയ്താൽ മതി, ഇതേ പരപ്പളവുള്ള ത്രികോണം വരക്കണം. പാദം ബേസ് ഫൈവ് ആവണമെങ്കിൽ എളുപ്പമുണ്ട് കേട്ടോ, എല്ലാരും ശ്രദ്ധിച്ചോ. അപ്പൊ സ്ക്വയർ നമ്മൾ എന്ത് ചെയ്യും, ഫൈവ് സെന്റിമീറ്റർ. അപ്പൊ എന്ത് ചെയ്യാം, ഇത് പാദമാകണമെങ്കിൽ മൂന്നാമത്തെ മൂല ഇതാവാം. ആ മൂന്നാം മൂലയിലൂടെ ഈ പാദത്തിന് സമാന്തരമായിട്ട് ഒരു വര വരച്ചാൽ മതി. അങ്ങനെ വരക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ നോക്കോട്ടോ. സെറ്റ് സ്കോർ കറക്റ്റ് 90 ഡിഗ്രി വരുന്നത് വേണോട്ടോ അവിടെ വെക്കാന്, കറക്റ്റ് ആ വരുന്നത് വെച്ചു. ഫൈവ് സെന്റ് അത് കുറച്ച് ഇപ്പുറത്തേക്ക് നീങ്ങിയാലോ താഴ്ച കൊണ്ടുപോയി വെച്ചാലോ ഒന്നും കുഴപ്പമില്ല കേട്ടോ, നിങ്ങളെ സൗകര്യപ്രകാരം ചെയ്യാം. ഞാനിവിടെ വെച്ചു, അത് സെറ്റ് സ്കോർ കറക്റ്റ് വെച്ചതിന് ശേഷം സ്കെയില് അതിനൊരു താഴെ കൊണ്ടുവന്ന് വെച്ചു. സ്കെയിൽ അവിടെ വെച്ചതിന് ശേഷം എന്ത് ചെയ്യണം, സ്കെയിൽ അളക്കാൻ പറ്റുമോ, പറ്റില്ല. ഇനി നമ്മൾ എന്ത് ചെയ്തു, നല്ല മെല്ലെ എന്റെ സെറ്റ് സ്ക്വയർ മട്ട ഇങ്ങനെ നീക്കിക്കൊണ്ടുവന്നു, നീക്കിക്കൊണ്ടുവന്ന് ആ മൂലയിലെത്തുമ്പോ നിർത്തി, മൂലയിലെത്തി നിർത്തിയിട്ട് എന്ത് ചെയ്തു, വരച്ചു. വരച്ചു കഴിഞ്ഞിട്ട് നീളത്തിന് കുറവാണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ, അതിന്റെ ലെങ്ത്ത് കുറവാണെങ്കിൽ തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ അതിന്റെ ലെങ്ത് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ സൗകര്യപ്രകാരം കൂട്ടാം. ഇപ്പൊ എന്തെങ്കിലും കാര്യം മനസ്സിലായേ, ബിസിക്ക് പാരലലായിട്ട് സമാന്തരമായിട്ട് എന്ന വെർട്ടെക്സിലൂടെ മൂലയിലൂടെ ഒരു വര വരച്ചു സമാന്തരം അല്ലേ. ഈ വരക്കൊരു തെരുവുണ്ട്, അതേ തെരുവാണ് ഇവിടെ വന്നിട്ടുള്ളത്. സമാന്തരം എന്ന് പറഞ്ഞാൽ രണ്ട് വരകൾ സമാന്തരമാണ് എന്ന് പറഞ്ഞാൽ, ഇനി നമ്മളെ കുട്ടികൾക്ക് ആർക്കെങ്കിലും സമാന്തര വര എന്താന്ന് അറിയില്ലെങ്കിൽ ശ്രദ്ധിച്ചോണ്ടോ. സമാന്തരം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വരകൾ, ഇപ്പൊ സ്കെയിൽ വെച്ച് കഴിഞ്ഞാൽ വരച്ചതല്ലേ, ഈ രണ്ട് വരകൾ സമാന്തരം. എന്തുകൊണ്ടാണ്, രണ്ട് വരകൾ തമ്മിലുള്ള അകലം ഒരേപോലെയാണെങ്കിൽ, ഇവിടെ നിന്നിട്ടുള്ള ദൂരം ഇവിടെ നിന്നുള്ള ദൂരം അല്ലേ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വരകൾ സമാന്തരം എന്ന് പറയും. സമാന്തരം പാരലൽ എന്നാണ് നമ്മൾ പറയുന്നത്. ഇതുപോലത്തെ പല രൂപങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടാവല്ലോ. എന്തൊക്കെ കണ്ടിട്ടുണ്ടാവും, നമ്മളെ വീട്ടിലെ ജനൽ കമ്പികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ. അതേപോലെ നമുക്ക് എന്ത് കാണാം, റെയിൽ കണ്ടിട്ടുള്ള റെയിൽ പാളങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതുപോലെ ഇതുപോലത്തെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ഒരേ അകലത്തിലുള്ള, ഒരേ അകലം പാലിക്കുന്ന, ഒരേ ഡിസ്റ്റൻസ് ഉള്ള വരകളെ, ലൈൻസിനെയാണ് പാരലൽ ലൈൻസ് എന്ന് സമാന്തര വരകൾ എന്ന് പറയുന്നത്. അറിയാത്തവരത് നോട്ട് ചെയ്തോണം. അതുകൊണ്ട് ഈ ലൈനും ഈ ലൈനും എന്താണ്, സമാന്തരമാണ് എന്ന് മനസ്സിലാക്കി. ഒരേ അകലത്തിലാണ് സമാന്തരം. അപ്പൊ ഇതേ പരപ്പുള്ള ത്രികോണം വരക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങള് പറഞ്ഞു നോക്കുക എന്ത് ചെയ്യേണ്ടി വരും. അതെ, എന്ത് ചെയ്യണം, പാദം ഇതാവണമെങ്കിൽ മൂന്നാമത്തെ മൂല പാദത്തിന് സമാന്തരമായ വരയിലാവണം. അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ എന്ത് ചെയ്തു, പാദത്തിന് സമാന്തരമായ വരയിൽ ഇങ്ങോട്ട് വരച്ചു. കറക്റ്റ് വരക്കുക കേട്ടോ. അങ്ങനെ വരച്ച് നമ്മൾ വരച്ച് നിർത്തി എന്ത് ചെയ്തു, അപ്പൊ എന്ത് ചെയ്തു, എ ബി സി എന്ന ത്രികോണത്തിന്റെ അതേ പരപ്പളവ് തന്നെ ആയിരിക്കും ബി സി ഡി എന്ന് പറയുന്ന ത്രികോണത്തിന്റെ പരപ്പളവ്. കാരണം എന്താണ്, ഒരേ പാദമാണ്, സെയിം ബേസ് ആണ്, തേർഡ് വെർട്ടെക്സ് പാദത്തിന് സമാന്തരമായ വരയിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഒരു സംശയം നമുക്ക് വരില്ലേ, ബേസ് ഫോർ ആക്കി ചെയ്യണമെങ്കിലോ. അപ്പൊ ഇതേ ട്രയാംഗിൾ വരച്ചിട്ട് ബേസ് ഫോർ ആക്കിട്ട് ചെയ്യാനും കൂടി ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കണം, നിങ്ങൾ വരക്കണം എന്റെ കൂടെ കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യല്ലേ, ഈ കൂട്ടത്തിൽ നിങ്ങൾ വരച്ചു പോവുകയാണെങ്കിൽ അപ്പൊ തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യം ഞാൻ എന്ത് ചെയ്തു, 6 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരച്ചു. 6 സെന്റിമീറ്റർ ഇനി എന്ത് വേണം, ഫോറും വേണം, ഫൈവ് ഉണ്ട്. ഫോറും ഫൈവ് ഒക്കെ നമ്മൾ അവിടെ എടുത്തതുണ്ട്, ഓൾറെഡി എടുത്തതുണ്ട്. ഫോറും ഉണ്ട് അല്ലേ, ഇത് ഫോറാണ്, ഫോർ എടുത്തു. ഫോർ എടുത്തു, ഇനി എന്ത് വേണം, ഫൈവും വേണം. ഫൈവ് സെന്റിമീറ്റർ എടുത്തു, ഫോറും ഫൈവും എടുത്തിട്ട് എന്ത് ചെയ്തു, ട്രയാംഗിൾ വരച്ചു. ഈ ട്രയാംഗിളിന്റെ പേരെന്താ നമ്മൾ കൊടുത്തിരുന്നത്, എ ബി സി. പേരിഞ്ഞ് മാറ്റി കൊടുക്കണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, മാറ്റി കൊടുത്തോളൂ കേട്ടോ. എ ബി സി ഇത് ഫോറാണ്, ഫൈവ് സെന്റിമീറ്റർ. ഇതേ പരപ്പുള്ള ത്രികോണം വരക്കണം, പാദം ഉണ്ടാവണം, 4 സെന്റിമീറ്റർ ആവണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യേണ്ടി വരും, മൂന്നാമത്തെ മൂല എവിടെയാവണം. പാദം 4 ആണെങ്കിൽ ആ പാദത്തിന് സമാന്തരമായിട്ടുള്ള വരയിലാവണം മൂന്നാമത്തെ മൂല. അപ്പൊ ഈ പാദത്തിന് സമാന്തരമായിട്ട് വര വരക്കണമെങ്കിൽ ഏതിലൂടെ, തേർഡ് വെർട്ടെക്സ് മൂന്നാമത്തെ മൂല ഏതാണ്, ബിയിലൂടെ വരക്കണം. അതിലൂടെ ഒരു സമാന്തര വര വരക്കാൻ ഞാൻ പഠിപ്പിച്ചു തരാം കേട്ടോ, ശ്രദ്ധിച്ചോളൂ എല്ലാവരും, നോക്കിക്കോളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് സ്ക്വയർ എ ബി,
എസി എന്ന ലൈനിൽ വെച്ചു. അതിനു ശേഷം എന്ത് ചെയ്യാം, കറക്റ്റ് ആ ലൈനിൽ വെച്ചിട്ട് സ്കെയില് ഞാൻ നിങ്ങൾക്ക് നോക്കിക്കോട്ടോ, സെറ്റ് സ്ക്വയർ വെച്ചു, കുറച്ചു കൂടി നീങ്ങി പോകും, അതൊന്നും കുഴപ്പമൊന്നുമില്ല. കറക്റ്റ് സ്കെയിലിൽ ചാരി വെച്ചതിന് ശേഷം സ്കെയിൽ ഇനി നിങ്ങൾ അളക്കരുത് കേട്ടോ. സെറ്റ് സ്ക്വയർ എന്ത് ചെയ്യണം, ഇങ്ങനെ നീക്കി 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 കറക്റ്റ് നമ്മൾ നീക്കി 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 കൊണ്ടുവരണം, തിരിഞ്ഞു പോകല്ലേ കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചോണം, കറക്റ്റ് സെറ്റ് സ്ക്വയർ അവിടെ വെച്ചു, നീക്കി നീക്കി കൊണ്ടുവന്നു. നീക്കി നീക്കി കൊണ്ടുവന്നതിന് ശേഷം എന്ത് ചെയ്തു, നമ്മൾ സമാന്തര വര വരച്ചു. ലെങ്ത് കൂട്ടണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യാം, ഇനി സമാന്തര വര വരച്ചു, ഇതേ പരപ്പളവുള്ള ത്രികോണം വരച്ചൂടെ. പാത നാലാവണമെങ്കിൽ എളുപ്പമല്ലേ, എന്ത് ചെയ്യാം, മൂന്നാമത്തെ മൂല നമുക്ക് എളുപ്പമുള്ള ഇഷ്ടമുള്ള ഭാഗങ്ങളിൽ കൊണ്ടുപോയി അടയാളപ്പെടുത്തുകയോ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടേക്ക് യോജിപ്പിക്കാം. ഇതിന്റെ ഈ ത്രികോണത്തിന്റെ പരപ്പളവ് എന്തായി, ഇല്ല. അപ്പൊ എ ബി സി എന്ന ത്രികോണത്തിന്റെ പരപ്പളവും അല്ലെങ്കിൽ എ സി ബി എന്ന ത്രികോണത്തിന്റെ പരപ്പളവും എ സി പി എന്ന ത്രികോണത്തിന്റെ പരപ്പളവും തുല്യമാണ്, ഒരേ പാദമാണ്, മൂന്നാമത്തെ മൂലപാദത്തിന് സമാന്തരമായ വരയിലാണ്. അപ്പൊ സമാന്തര വര എന്ന് പറയുമ്പോൾ ഈ താഴ്ന്ന വരക്ക് മാത്രമേ വരക്കാൻ പറ്റുള്ളൂ എന്ന് ധാരണ നിങ്ങൾക്ക് ഉണ്ടാവില്ല കേട്ടോ. പല രീതിയിൽ വരച്ചു പോകാം, എളുപ്പമല്ല ഇപ്പൊ ചെയ്യാന്, എല്ലാവരും വരക്കുമല്ലോ. നമുക്ക് ഇത് വെച്ചിട്ട് അടുത്തൊരു പ്രോബ്ലം ചെയ്ത് നോക്കിയാലോ. അപ്പൊ രണ്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. വശങ്ങളുടെ നീളം 4, 5, 6 സെന്റിമീറ്റർ ആയ ത്രികോണം വരച്ച് അതേ പരപ്പളവുള്ള സമപാർശ്വ ത്രികോണം വരക്കുക. ഡ്രോ എ ട്രയാംഗിൾ ഓഫ് സൈഡ്സ് 4 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ. നൗ കാൻ ബി ഡ്രോ ആൻ ഐസോസെലസ് ട്രയാംഗിൾ വിത്ത് സെയിം ബേസ് ആൻഡ് ഏരിയ. സമപാർശ്വ ത്രികോണം ഐസോസെലസ് ട്രയാംഗിൾ എന്ന് പറഞ്ഞാൽ 8ാം ക്ലാസ് നമ്മൾ പഠിച്ചതാ ഈക്വൽ ട്രയാംഗിൾസ്, തുല്യ ത്രികോണങ്ങൾ എന്ന പാഠത്തില്. സമപാർശ്വ ത്രികോണം എന്ന് പറഞ്ഞാൽ രണ്ട് വശങ്ങൾ തുല്യമായ ത്രികോണങ്ങൾ, ആ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും. രണ്ട് വശങ്ങളും രണ്ട് കോണുകളും തുല്യമായ ത്രികോണങ്ങളാണ് ഐസോസെലസ് ട്രയാംഗിൾ അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണം. അതേപോലെ നമ്മൾ മറ്റൊന്ന് പഠിച്ചുള്ളത് മൂന്ന് വശങ്ങളും തുല്യമാണെങ്കിൽ അതിനെ ഇക്വിലാറ്ററൽ ട്രയാംഗിൾ, സമഭുജ ത്രികോണങ്ങൾ എന്ന് പറയാറുണ്ട് അല്ലെ. എന്താണ് സമഭുജ ത്രികോണങ്ങൾ തന്നെയാണ്, സമഭുജ ത്രികോണങ്ങളിലെ ഒരു പ്രത്യേക ടൈപ്പ്, സമവാക്ഷ ത്രികോണത്തിലെ ഒരു പ്രത്യേക ടൈപ്പാണ് ഈ സമഭുജ ത്രികോണങ്ങൾ എന്ന് പറയുന്നത്. അതിന് മൂന്ന് വശങ്ങൾ തുല്യമാണെങ്കിൽ സമഭുജ ത്രികോണങ്ങളും രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ സമപാർശ്വ ത്രികോണങ്ങൾ, ഐസോസെലസ് ട്രയാംഗിൾ എന്ന് നമ്മൾ പറയും. സമപാർശ്വ ത്രികോണത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട്, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ, ഞാൻ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, 8ാം ക്ലാസ് നിങ്ങൾ പഠിച്ചതാണ്, കുറേയൊക്കെ പേര് പഠിച്ചിട്ടുണ്ടാവും അല്ലെ. എന്താ സമപാർശ്വ ത്രികോണത്തിന്റെ മേൽമൂല എപ്പോഴും പാദത്തിന്റെ ലംബ സമഭാജിയിലായിരിക്കും. എന്താ ഈ ലംബ സമഭാജി, സമഭാജി സമഭാജി വരച്ചത് ഓർമ്മ ഉണ്ടോ നമുക്ക്, തുല്യ ത്രികോണങ്ങള് വരന്റെ സമഭാജി വരച്ചിട്ടുണ്ട് അല്ലേ. യെസ്, ദ ടോപ്പ് വെർട്ടെക്സ് ഓഫ് എനി ഐസോസെലസ് ട്രയാംഗിൾ ഈസ് ഓൺ ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ദ ബേസ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ആശയങ്ങൾ അറിഞ്ഞൊരു കുട്ടിക്ക്, ഈ കാര്യം അറിഞ്ഞൊരു കുട്ടിക്ക് ഇത് വളരെ എളുപ്പത്തിൽ വരച്ചു പോകാനേ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് ഈ കാര്യം പറഞ്ഞത്. പഠിച്ചു വെക്കണം, എഴുതി വെക്കണം. അപ്പൊ നമുക്ക് വരച്ചു തുടങ്ങാം. വരച്ചു തുടങ്ങുന്നത് ത്രികോണത്തിന്റെ ട്രയാംഗിൾസിന്റെ സൈഡ് 6 സെന്റിമീറ്റർ ആയതുകൊണ്ട് നമുക്ക് 6 സെന്റിമീറ്റർ എടുത്താ കേട്ടോ. 6 സെന്റിമീറ്ററില് വരച്ചു, 4 വേണം, 5 വേണം അല്ലെ. 4 സെന്റിമീറ്റർ ഞാന് 4 സെന്റിമീറ്റർ എടുത്ത്, 4 വേണം, 5 സെന്റിമീറ്റർ എടുത്തു. ഈ ട്രയാംഗിൾ വരക്കാം, നമ്മൾ വരച്ചതാണല്ലോ, നിങ്ങൾ വരച്ചോളൂ കേട്ടോ എന്റെ കൂടെ വരച്ചു തുടങ്ങ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം പിന്നീട് വരച്ചാലും മതി. എന്തായാലും നിങ്ങളിത് ചെയ്ത് മതിയാവും. പലതവണ എക്സാമിന് ഇതുപോലത്തെ ചോദ്യം 3 മാർക്ക് 4 മാർക്കിന് വരാറുണ്ട്. 4 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ, എ ബി സി എന്ന് നമുക്ക് വേണമെങ്കിൽ പേരെടുക്കാം. ഇനി ഇതേ ഏരിയ ഉള്ള, ഇതേ പരപ്പളവുള്ള സമപാർശ്വ ത്രികോണം നമുക്ക് വരക്കണം, ഐസോസെലസ് ട്രയാംഗിൾ വരക്കണം. ഐസോസെലസ് ട്രയാംഗിൾ വരക്കുമ്പോൾ 2 സൈഡ് രണ്ട് വശങ്ങൾ തുല്യമാവണം. രണ്ട് വശങ്ങൾ തുല്യമാവണം എന്നുണ്ടെങ്കിൽ എങ്ങനെ തുല്യമാവണം എന്ന് നമ്മൾ നോക്കാം. ഇവിടെ പാദം ഇതന്നെ ആവണമെന്ന് പറഞ്ഞിട്ട് സെയിം ബേസ് എന്ന് പറഞ്ഞിട്ട് അതേ പരപ്പളവുള്ള സമപാർശ്വ ത്രികോണം. പാദം നമുക്ക് എന്ത് വേണം, ഇവിടെ 6 ആണെങ്കിൽ 6 തന്നെ നമുക്ക് കൊടുക്കാം.
ഇനി ഇതേ പരപ്പളവുള്ള ത്രികോണം വരക്കണമെങ്കിൽ ട്രയാംഗിൾ വരക്കണമെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ പറയൂ. ആ മൂന്നാമത്തെ മൂല പാദത്തിന് സമാന്തരമായ വര. ഇവിടെ സമാന്തരമായ വര ഉണ്ടോ? ഇല്ല. അപ്പൊ ഈ പാദത്തിന് പാരലൽ ആയിട്ട് നമുക്കൊരു ലൈൻ വരയ്ക്കണം. സമാന്തരമായ വര വരക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെ വരക്കാം. സെറ്റ്സ്ക്വയർ നമ്മൾ മട്ട എടുത്തു, മട്ട എടുത്തിട്ട് കോൺ മട്ട എടുത്തിട്ട് നമ്മൾ നേരെ ഇങ്ങനെ നീക്കി 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 പോയി മുകളിലെ മൂലയിൽ എത്തുന്നത് നിർത്തി വരച്ചു. നീളം കൂട്ടണ്ടേ? വേദം കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാട്ടോ. കുറച്ച് സ്ലോ ആണ്, നമ്മള് ആദ്യത്തെ ക്ലാസ്സിലൊക്കെ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് നല്ല സാവധാനം പഠിച്ചു പോകാം. ത്രികോണം വരച്ചു. ഇനി ഇതേ പരപ്പളവുള്ള സമപാർശ്വ ത്രികോണം വരക്കണം. ഇതേ പരപ്പളവും ത്രികോണം വരക്കേണ്ടതെങ്കിൽ മൂന്നാമത്തെ മൂല ഇവിടെ എവിടെയെങ്കിലും ആയിട്ട് നമുക്ക് വരച്ച് ഇതേ പരപ്പുള്ള ത്രികോണം കിട്ടും. ഇതേ പരപ്പുള്ള സമപാർശ്വ ത്രികോണം ഐസോസെൽസ് ട്രയാംഗിളാ വരക്കണത്. അപ്പൊ നമ്മൾ വരക്കാൻ പോകുന്നതിന്റെ രണ്ട് വശങ്ങൾ തുല്യമാവണം. രണ്ട് വശങ്ങൾ തുല്യമാവണമെങ്കിൽ സമപാർശ്വ ത്രികോണത്തിന്റെ മൂന്നാമത്തെ മൂല, മൂന്നാമത്തെ മൂല പാദത്തിന്റെ ലംബ സമപാദ്യത്തിലായിരിക്കും. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കണം. എന്തിന്? പാദത്തിന്, പാദത്തിന്റെ സമപാദ്യം വരക്കണം. നോക്കട്ടോ, ബൈസെക്ടർ വരക്കണം. പാദം എ ബി ബൈസെക്ടർ വരക്കാൻ അറിയാത്ത ആൾക്കാർ ശ്രദ്ധിച്ചു. എങ്ങനെ? ഒരു ഈ വരന്റെ ആറാണ് പാദം, സിക്സ് ആണ്. അതിന്റെ മോർ ദാൻ ഹാഫ് എടുക്കണം, പകുതിയിൽ അധികം എടുത്തിട്ട് ആ എന്ത് ചെയ്യണം? പറഞ്ഞത് ഒരാൾക്ക് വരച്ചു ശാപം വരക്കണം. ആ പകുതിയിൽ അധികം എടുത്തിട്ട് താഴത്തും ശാപം വരച്ചു. അതിനുശേഷം എന്ത് ചെയ്യണം? സ്കെയില് കോമ്പസ് അവിടെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ വര എ ബി എന്ന വരന്റെ സമവാദ്യം വരക്കണമെങ്കിൽ എയില് വരച്ചു. ഇനി ബിയില് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇതാ ഇങ്ങോട്ട് ഒരാൾക്ക് വരച്ചു, ഇവിടെ ഒരു ആർക്ക് വരച്ചു. ഇപ്പൊ രണ്ടാളുകളും കൂട്ടിമുട്ടില്ലേ? ആ കൂട്ടിമുട്ടിയ ഭാഗത്തേക്ക് എന്ത് ചെയ്യണം? നമ്മള് സ്കെയില് വെച്ചിട്ട് യോജിപ്പിച്ചു. അങ്ങനെ നീട്ടി വരച്ചപ്പോ നമുക്ക് എന്ത് കിട്ടി? എ ബി എന്ന വരന്റെ ബൈസെക്ടർ സമപാർശ്വ കിട്ടി. നമ്മൾ വരക്കുന്ന സമപാർശ്വ ത്രികോണത്തിന്റെ മൂന്നാമത്തെ മൂല പാദത്തിന് ബേസില് ഇത് സമപാർശ്വയിലായിരിക്കും. സമപാർശ്വയില് വരക്കുമ്പോ ആ പെർപെൻഡിക്കുലർ വരച്ചപ്പോ സമാന്തര വരനെ കൂട്ടിമുട്ടിയാലോ മുട്ടിയാലോ ആ മുട്ടിയ ഭാഗത്ത് നമ്മൾ അടയാളപ്പെടുത്തി. അപ്പൊ നമ്മൾ വരക്കാൻ പോകുന്ന സമവാർശ്വ ത്രികോണത്തിന്റെ മൂന്നാമത്തെ മൂലയാണിത്. ആ മൂന്നാമത്തെ മൂല കിട്ടിക്കഴിഞ്ഞാൽ ആ മൂലയിൽ നിന്ന് ഇവിടേക്ക് വരച്ചു. ഇപ്പൊ നമ്മൾ വരച്ചിട്ടുള്ള ഈ വരണ്ടല്ലോ, ഈ വരന്റെ നീളം, ഈ വരന്റെ നീളം തുല്യമായിരിക്കും. രണ്ടു വശങ്ങൾ തുല്യമാണെങ്കിൽ ഇപ്പൊ വരച്ചത് എ ബി ഡി എന്ന് കൊടുക്കുകയാണെങ്കിൽ എ ബി ഡി എന്ന ത്രികോണത്തിന്റെ പരപ്പളവും എ ബി സി എന്ന ത്രികോണത്തിന്റെ പരപ്പളവും തുല്യമായിട്ടുണ്ടാകും. എങ്ങനെന്തുകൊണ്ട് തുല്യമായി? ബേസ് ഒരേ പാദമാണ്, മൂന്നാമത്തെ മൂല പാദത്തിന് സമാന്തരമായ പാരലൽ ആയിട്ടുള്ള ലൈനിലാണ് എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇങ്ങനെയാണ് ഒരു ത്രികോണം വരച്ച് അതേ പരപ്പളമുള്ള ഐസോസെൽസ് ട്രയാംഗിൾ സമപാർശ്വ ത്രികോണം നമ്മൾ വരയ്ക്കണം. എളുപ്പമല്ലേ ചെയ്തു നോക്കാൻ? എന്ത് ചെയ്തു? ത്രികോണം വരച്ചു, പാദത്തിന്റെ ലംബ സമപാദ്യം വരച്ചു, പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു, സമാന്തര വരയില് കൂട്ടിമുട്ടപ്പം നിർത്തി വരച്ചു. എളുപ്പത്തിൽ വരക്കാം. ഇത് നിങ്ങൾ വരക്കാൻ പഠിക്കണം, വരച്ചു നോക്കണം. ഓക്കെ ആണല്ലോ. യെസ്. എന്നാ അടുത്ത ചോദ്യം നമുക്ക് ചെയ്തു നോക്കാം. അപ്പൊ മൂന്നാമത്തെ ഒരു ചോദ്യം നമുക്ക് നോക്കാം. വശങ്ങളുടെ നീളം 4, 5, 6 സെന്റീമീറ്റർ ത്രികോണം വരച്ച് അതേ പരപ്പളവുള്ള മറ്റൊരു ത്രികോണം താഴത്തെ വശം ഇത് തന്നെയും ഇടതുവശം 7 സെന്റിമീറ്ററുമായി വരക്കാമോ എന്ന് ചോദിച്ചിട്ടുള്ളത്. എപ്പോഴും നിങ്ങൾക്ക് സംശയം തോന്നും ഇവിടെ നിന്ന് 4, 5, 6 സെന്റിമീറ്ററാണ് എല്ലാ ട്രയാംഗിളും. ഞാൻ അങ്ങനെ ചെയ്യാനൊരു എളുപ്പത്തിന് അത് കൊടുത്തു എന്ന് മാത്രം കേട്ടോ. അളവുകൾ ഏതും ആകാം. ഡ്രോ ട്രയാംഗിൾ ഓഫ് സൈഡ് 4, 5 and 6 സെന്റിമീറ്റർ. കാൻ വി ഡ്രോ അനദർ ട്രയാംഗിൾ ഓഫ് ദ സെയിം ബേസ് ആൻഡ് ഏരിയ വിത്ത് ദ ലെഫ്റ്റ് സൈഡ് 7 സെന്റിമീറ്റർ. ഈ അളവിൽ ട്രയാംഗിൾ വരക്കണം. എന്നിട്ടാണ് അടുത്തത് വരക്കേണ്ടത്. അതേ ഏരിയ ഉള്ളത് വരക്കണം. ഇടത് സൈഡിലുള്ളത് 7 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് ഈ അളവിലൊരു ത്രികോണം വരച്ചു നോക്കാം. എല്ലാം കൂടിയല്ലേ? അപ്പൊ ത്രികോണം വരക്കണം കേട്ടോ.
ത്രികോണം വരക്കുമ്പോ നമുക്ക് 6 സെന്റിമീറ്ററിന് താഴെ കൊടുക്കാട്ടോ. 6 സെന്റിമീറ്റർ വേണോ? നിർബന്ധമുണ്ടോ? ഒരിക്കലുമില്ല കേട്ടോ. ഞാൻ 6 സെന്റിമീറ്റർ കൊടുത്തു, താഴെ 6 സെന്റിമീറ്റർ കൊടുത്തു. ഇനി എന്ത് വേണം? 4 സെന്റിമീറ്റർ വേണം, 5 സെന്റിമീറ്റർ വേണം, 4 സെന്റിമീറ്റർ എടുത്തു. ഇനി എന്ത് വേണം? 5 സെന്റിമീറ്റർ വേണം, 5 സെന്റിമീറ്റർ എടുത്തു. അപ്പൊ എന്ത് ചെയ്തു? അത് കൂട്ടിമുട്ടിയല്ലോ. കൂട്ടിമുട്ടിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? അത് യോജിപ്പിക്കാം. എല്ലാരും കൂടെ ഉണ്ടല്ലോ അല്ലെ? കൂടെ ചെയ്യാം കേട്ടോ. ട്രയാംഗിൾ നമ്മൾ വരക്കാണ്, 4 ആണ്. വരച്ചു കഴിഞ്ഞ 4 സെന്റിമീറ്റർ, ഇത് 5 cm ആണ്. നമുക്കൊരു പേര് കൊടുക്കാം. ABC എന്താ? എപ്പോഴും ABC എന്ന് തോന്നിപ്പോ നമുക്ക് PQR കൊടുത്തു കേട്ടോ. ഇതേ പരപ്പളവുള്ള മറ്റൊരു ത്രികോണം വരക്കണം. എങ്ങനെ വരക്കണം? താഴത്തെ വശം ഇത് തന്നെയാണ് 6, പിന്നെയോ ഇടത് വശം ലെഫ്റ്റ് സൈഡ് 7 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇതേ പരപ്പളുള്ള ത്രികോണം വരക്കണം. പാദം 6, ബേസ് 6 വരണമെങ്കിൽ എന്ത് ചെയ്യണം? മൂന്നാമത്തെ മൂല തേർഡ് വെർട്ടെക്സ് എവിടെ ആണ്? പാദത്തിന് സമാന്തരമായ വരയിൽ. അപ്പൊ പാദത്തിന് സമാന്തരമായിട്ട് ഈ മൂന്നാമത്തെ മൂലയിലൂടെ ഒരു വര വരക്കണ്ട്. എങ്ങനെ പാദത്തിന് സമാന്തരമായി വര വരക്കണം? എല്ലാവരും എന്തെടുക്കണം? മട്ടെടുക്കണം. നമ്മൾ എന്ത് ചെയ്തു? സ്ക്വയർ എടുത്തു കേട്ടോ. മട്ടെടുത്തിട്ട് മട്ടത്തുനിന്ന് സ്കെയിലിംഗ് ഇങ്ങനെ ചാരി വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? സ്കെയിലിംഗ് നമ്മൾ അടക്കാതെ പിടിക്കണ്ടോ. സ്കെയിലിംഗ് ഇങ്ങനെ ചാരി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? സെറ്റ് സ്ക്വയർ മട്ട ഞാൻ ഇങ്ങനെ നീക്കി പോയിട്ടോ. സ്കെയിൽ അളകില്ലേ, നീക്കി 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 പോവാ. നീക്കി പോയിട്ട് ആ മൂലയിലെത്തുമ്പോ നമ്മൾ നിർത്തും. നിർത്തി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാ? ഇവിടെ വരണം. ഇങ്ങനെ നീളം കൂട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ? ഇവിടെ വെച്ചിട്ട് ആ സെസ്കോ പിന്നെ നീളം കൂട്ടണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് എത്ര വേണമെങ്കിലും ആ നീളം നമുക്ക് കൂട്ടി പോവാട്ടോ. ഇപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി. എന്താണ്? ഈ പാദത്തിന് 6 സെന്റിമീറ്ററിന് സമാന്തരമായിട്ടാണ് ഈ വര പോണത്. ഇനി എന്ത് ചെയ്യാം? ഇതേ പരപ്പുള്ള ത്രികോണം വരക്കണമെങ്കിൽ മൂന്നാമത്തെ മൂല എവിടെയായാ മതി? ഈ പാദത്തിന് സമാന്തരമായ വരയില്. പിന്നെ ഒരു പ്രത്യേകം പറയുന്നതാണ് ഇടത് വശം 7 സെന്റിമീറ്റർ ആണ്. അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് അറിയോ? കോമ്പസ് എടുത്തിട്ട് സ്കെയിലിൽ വെച്ചിട്ട് നമുക്ക് എത്ര എടുക്കാന്ന് അറിയോ? 7 സെന്റിമീറ്റർ എടുക്കണം. ആ 7 സെന്റിമീറ്ററിൽ കോമ്പസിന് 7 സെന്റിമീറ്റർ എടുത്തിട്ട് ഇടത് വശമല്ലേ 7 സെന്റിമീറ്റർ ആവേണ്ടത്. അപ്പൊ എന്റെ ഇടത് വശം പി ആണ്. പിയില് ഞാൻ എടുത്തിട്ട് എന്ത് ചെയ്തു? ഒരു ആർക്ക് ചാപം കിട്ടു വരച്ചു. അപ്പൊ എന്താ നമുക്ക് മനസ്സിലായേ? ഇവിടേക്കുള്ള ദൂരം എത്രയാണ്? 7 സെന്റിമീറ്റർ ആണ്. ഇനി പറഞ്ഞു നോക്കിയേ എന്ത് ചെയ്യേണ്ടി വരും നമ്മള്? എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ഇങ്ങോട്ട് യോജിപ്പിക്കണം. അപ്പൊ ഇവിടെ ഞാൻ ഇങ്ങോട്ട് യോജിപ്പിച്ചു കേട്ടോ. ഇവിടെ നിങ്ങോട്ട് യോജിപ്പിച്ചു. ഇനി ത്രികോണം കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇവിടെ നിങ്ങോട്ട് യോജിപ്പിച്ചാൽ മതി. അപ്പൊ ഞാൻ ഇവിടെ നിങ്ങോട്ട് യോജിപ്പിച്ചു. അപ്പൊ എന്തായി? ഇപ്പൊ വരച്ച ഈ നീളം എന്തായി? 7 സെന്റിമീറ്റർ ആയി. ഇത് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവില്ലേ? എന്താണ്? PQR എന്ന ത്രികോണത്തിന്റെ അതേ പരപ്പളം തന്നെയായിരിക്കും PQS-നും. എന്താണ്? ഒരേ പാദമാണ്, ബേസ് സെയിമാണ്, തേർഡ് വെർട്ടെക്സ് മൂന്നാമത്തെ മൂല പാദത്തിന് സമാന്തരമായ വരയിലുമാണ്. ഇപ്പൊ വരച്ചതിന്റെ പ്രത്യേകത എന്താണ്? ബേസ് പാദ 6 ആയി, ഇടത് വശം എത്ര സെന്റിമീറ്റർ ആയി? 7 സെന്റിമീറ്റർ ആയി. ഇനി 8 സെന്റിമീറ്റർ ആണോ ഇടത് വശം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാതെ? കോമ്പസിന് 8 എടുത്തിട്ട് ചാപം വരക്കേണ്ടി വരും. 9 ആണെന്ന് പറഞ്ഞാലോ? 9 എടുത്ത് വരക്കേണ്ടി വരും. ഇനി വലതു വശമാണ് 7 എന്ന് പറഞ്ഞാലോ? 6 സെന്റിമീറ്റർ നമ്മൾ എടുക്കും. വലതു വശത്ത് കോമ്പസ് എടുക്കും. 7 ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ 7 ആണെങ്കിൽ 7 എടുക്കും, 6 ആണെങ്കിൽ 6 എടുക്കും, 9 ആണെങ്കിൽ 9 എടുക്കും. പിന്നെ ഇവിടുത്തെ യോജിപ്പിക്കും. അപ്പൊ ഈ ചോദ്യങ്ങൾ വരുമ്പോ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാൻ പറ്റണം. അപ്പൊ എളുപ്പമാണല്ലോ, വരച്ചു നോക്കുമല്ലോ. യെസ്, ഇത് കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ ക്ലാസ് വീണ്ടും കേട്ടതിന് ശേഷം ഇതൊക്കെ വരച്ചു നോക്കുക കേട്ടോ. എളുപ്പത്തിൽ നിങ്ങൾക്ക് മാർക്ക് മേടിക്കാൻ പറ്റും. ഒന്ന് വേണമെങ്കിൽ ചെയ്ത് ഇതാ, ഇതാണ് നമ്മൾ ആദ്യം വരച്ച ത്രികോണത്തിന്റെ PQR എന്ന ത്രികോണത്തിന്റെ അതേ പരപ്പളവുള്ള PQS പാദം 6 ആണ്, ലെഫ്റ്റ് സൈഡ് 7 സെന്റിമീറ്റർ. ഓക്കെ ആണല്ലോ. യെസ്, അടുത്ത ചോദ്യം.